മനസ്സിനെ പ്രത്യേക രീതിയിൽ നിലനിർത്തിയാൽ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തിന്റെ അളവ് വളരെ അധികമാവും. മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ലളിതമായ ഒരു ധ്യാനം പഠിപ്പിക്കാനാവും. നിങ്ങളുടെ ആന്തരിക ഊർജ ഉപയോഗം 24% കുറയ്ക്കാനാകും. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരമുണ്ടെന്ന് പോലും തോന്നില്ല. ഒരു യോഗി ഇരിക്കുന്ന രീതി അങ്ങനെയാണ്. സദ്ഗുരു, വി ഹാവ് ഹേർഡ് മെനി സ്റ്റോറീസ് ഓഫ് പീപ്പിൾ ഹു എൻ്റർ ഇൻ ടു എ ഡീപ് സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ ആൻഡ് ദ ഫോർഗോ ബേസിക് ഹ്യൂമൻ നെസസിറ്റീസ് ലൈക് തേർസ്റ്റ് ആൻഡ് ഹംഗർ ഫോർ സെവറൽ മന്ത്സ് ടുഗെദർ. But science says that a person can die within 10 days of not drinking water. So can you please explain us how such a state of metabolism can be attained? ഇത് കേൾക്കാനായി നിങ്ങൾ മനസ്സിനെ അല്പം പാകപ്പെടുത്തേണ്ടി വരും, കാരണം ഇത് നിങ്ങളുടെ പുസ്തകങ്ങളിലുള്ള കാര്യമല്ല. കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് ഒരാൾ ഒരു മെസ്സേജ് അയച്ചു. യോഗ സെന്ററിൽ നിന്നുമായിരുന്നു. അവിടെ ഒരു ധ്യാന ലിംഗമുണ്ട്. ഇത് ഇടയ്ക്കിടെ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇത് ഒരു വിദേശിക്ക് സംഭവിച്ചതുകൊണ്ട് കുറച്ച് ആകാംക്ഷയോടെ എനിക്ക് അവർ മെസ്സേജ് അയച്ചു. ഈ വ്യക്തി രാവിലെ 7 മണിക്ക് ധ്യാനലിംഗയിൽ പോയിരുന്നു. കാരണം ഒരാൾക്കിവിടെ ഇരിക്കാൻ കഴിയുന്നത് 15 മിനിറ്റ് മാത്രമാണ്. ആൾക്കൂട്ടം കാരണമാണത്. അവരവിടെ രാവിലെ 7 മണിക്ക് പോയിരുന്നു. ഉച്ചയ്ക്ക് 3 മണിവരെ അവർ അനങ്ങിയിട്ടില്ല. എത്ര മണിക്കൂറാണത്? 8 മണിക്കൂർ അവരവിടെ അനങ്ങാതെയാണ് ഇരുന്നത്. അവരറിഞ്ഞില്ല അത്രയും സമയം അവിടെ ഇരുന്നെന്ന്. 15 മിനിറ്റ് മാത്രമാണ് അവരവിടെ ഇരിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവരെ എനിക്കൊരു മെസ്സേജ് അയച്ചു. സദ്ഗുരു, നോക്കൂ, അവരിതുവരെ അനങ്ങിയിട്ടില്ല, ഞങ്ങൾ ചെന്നൊന്ന് വിളിക്കട്ടെ. ഞാൻ പറഞ്ഞു, അത് വേണ്ട, അവരോട് ഇരുന്നോട്ടെ എന്ന്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കും. പണ്ടൊരിക്കൽ ഞാനും അങ്ങനെ ഇരുന്നു, കുറേ മുമ്പാണ്. ഞാൻ കരുതി ഇത് എനിക്കും പുതിയ കാര്യമാണ്. അന്ന് ഞാൻ കരുതിയത് ഞാനവിടെ 20-30 മിനിറ്റ് ഇരുന്നുവെന്നാണ്. ഞാൻ കണ്ണു തുറന്നപ്പോൾ ആ ഗ്രാമത്തിലെ വലിയൊരു ആൾക്കൂട്ടം, എൻ്റെ കഴുത്തിൽ പൂമാലകൾ, അവരെല്ലാം എൻ്റെ കാല് പിടിക്കാനായി വരുന്നു. നിങ്ങൾക്കറിയുമോ, ഇന്ത്യയിൽ ഇവിടുത്തെ രീതികൾ അറിയാമല്ലോ. അപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ ചിലർക്ക് അവരുടെ ബിസിനസ്സിനെ പറ്റി അറിയണം, ചിലർക്ക് അവരുടെ മകളുടെ കല്യാണത്തെക്കുറിച്ചാണ് അറിയേണ്ടത്, അങ്ങനെ പലതും. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങളൊക്കെ ഇവിടുന്നാണ് പൊട്ടിമുളച്ചതെന്ന്. അവർ പറഞ്ഞു, അങ്ങിവിടെ 13 ദിവസങ്ങളായി ഇരിക്കുകയാണെന്ന്. എന്നിട്ട് അപ്പോൾ എന്താണ് ശരീരത്തിൽ നടന്നത്, അതാണ് നിങ്ങൾക്കറിയേണ്ടത്. നോക്കൂ, ഞാനിപ്പോൾ സംസാരിക്കുകയാണ്. നിങ്ങളെൻ്റെ പൾസ് പരിശോധിച്ചാൽ മിക്കവാറും അത് 55-58 ഞാൻ വെറുതെ ഇരുന്നാൽ അത് 40 വരും. ഞാൻ വെറുതെ ഇരുന്നിട്ട് സംസാരമോ ചലനമോ അങ്ങനെ സമ്പർക്കമൊന്നുമില്ലാതെ വെറുതെ ഇരുന്നാൽ 40 പോകും. ഇപ്പോഴിത് വിശ്രമത്തിലാണ്. ഇപ്പോൾ ഉള്ളിൽ നിന്നും ആവശ്യമില്ലാത്ത കർഷണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഊർജം ഉപയോഗിക്കപ്പെടുന്നത് വളരെ കുറവാണ്. നിങ്ങളെല്ലാം മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്കറിയാവുന്നതാണ് ശരീരത്തിൽ 20% ഊർജം തലച്ചോറാണ് ചിലവാക്കുന്നതെന്ന്. കൂടിപ്പോയാൽ 1.5 പൗണ്ട് മാത്രമേ ഉണ്ടാവൂ, എന്നിട്ട് പോലും. അപ്പോൾ വെറും ഇത്രയും ഭാഗം ശരീര ഊർജത്തിന് 20% ചിലവാക്കുകയാണ്. ഈ ഭാഗം അത്രയും 80% ഊർജം ചിലവാക്കുന്നു. ഈ രണ്ട് ഭാഗത്തിൻ്റെ ഭാരത്തെയും താരതമ്യപ്പെടുത്തിയാൽ അതൊരു 50 മടങ്ങ് കൂടുതലല്ലേ? അതിലും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മനസ്സിനെ പ്രത്യേക രീതിയിൽ നിലനിർത്തിയാൽ നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തിൻ്റെ അളവ് വളരെ അധികമാവും. കാരണം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി ഊർജത്തെ പാഴാക്കുന്നില്ല. ഇതെല്ലാത്തിനും ബാധകമാണ്. അതൊരു കാറോ മെഷീനോ അതെന്തുമാവട്ടെ, അതെത്ര കർശനമില്ലാതെ ഓടുന്നുവോ അത്രയും ഊർജം പാഴാവില്ല, ശരിയല്ലേ? നല്ല കർഷണത്തോടെ പ്രവർത്തിക്കുന്നത് എന്തും വളരെയധികം ഊർജം ഉപയോഗിക്കും. അപ്പോൾ ശാരീരികമായും മാനസികമായും ഊർജപരമായും ശരീരവ്യവസ്ഥയെ കർഷണരഹിതമാക്കിയാൽ ആന്തരികമായ ഊർജത്തിൻ്റെ ഉപയോഗം കുറയും. അപ്പോൾ നിങ്ങൾക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാനാവും. കാരണം നിങ്ങൾക്ക് പ്രവൃത്തിയെ കൂട്ടണമെന്നുള്ളപ്പോൾ മുഴുവൻ ശേഖരവും നിങ്ങളുടെ കയ്യിലുണ്ട്.
കുറയ്ക്കണമെന്നുള്ളപ്പോൾ അതും ചെയ്യാം. ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും ഊർജത്തിന്റെ ശേഖരം വളരെ കുറവായതിനാൽ അവരെക്കൊണ്ട് പ്രവൃത്തി ചെയ്യിച്ചാൽ അവര് പൂർണ്ണമായും തളർന്നു പോകും. അവർക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ അവർക്ക് ഭ്രാന്താവുകയും ചെയ്യും. ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കില്ലേ, ശരിയല്ലേ? അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അത് താഴില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതെല്ലാം വളരെ കൂടുതലായതുകൊണ്ട് നിങ്ങളുടെ ആർ പി എം വളരെ കൂടുതലാണ്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ലളിതമായൊരു ധ്യാനം പഠിപ്പിക്കാനാവും. നിങ്ങളുടെ ആന്തരിക ഊർജ ഉപയോഗം 24% കുറയ്ക്കാനാകും. നിങ്ങളുടെ ബോധപൂർവമുള്ള ധ്യാനത്തിൽ ഏറ്റവും കുറയുന്ന സ്ഥിതി ഇതാണ്. നിങ്ങളുടെ ആന്തരിക ഊർജ ഉപയോഗം ഇതിലും താഴ്ന്നാൽ നിങ്ങൾക്ക് ശരീരബോധമുണ്ടാവില്ല. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരമുണ്ടെന്ന് പോലും തോന്നില്ല. ഒരു യോഗി ഇരിക്കുന്ന രീതി അങ്ങനെയാണ്. നോക്കൂ, നിങ്ങളെവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വാച്ച് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കാലുകളും നിങ്ങളുടെ നടുവും നിങ്ങളുടെ പൃഷ്ഠവും എല്ലാം സമയത്തെ ഓർക്കുന്നുണ്ട്, ശരിയല്ലേ? ഹലോ, നിങ്ങൾക്ക് വാച്ചൊന്നും ആവശ്യമില്ല. നിങ്ങളിവിടെ 3 മണിക്കൂർ ഇരുന്നാൽ നിങ്ങൾക്ക് എഴുന്നേൽക്കണമെന്നറിയാം. ശരീരത്തിനതറിയാം. അപ്പോൾ ചിലർക്ക് മണിക്കൂറുകളും ദിവസങ്ങളും ഇരിക്കാനാവുന്നതിൻ്റെ കാരണം അവർക്ക് ശരീരബോധമില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് ശരീരബോധമില്ലാതാവാൻ കാരണം ഊർജ ഉപയോഗം കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഊർജത്തിൻ്റെ തീവ്രത കൊണ്ടും കൂടിയാണ്. ആ ഊർജം ഒരു ജൈവിക ഊർജമല്ല, പൂർണ്ണമായും തീവ്രമായ മറ്റൊരു ഊർജ തലമാണ്. അത് ശരീരമാകെ ഒരിക്കൽ വ്യാപിച്ചാൽ നിങ്ങൾക്ക് ശരീരബോധമുണ്ടാവില്ല. ഞാനൊരു പരിപാടിക്ക് പോയാൽ 10 മണിക്കൂർ 12 മണിക്കൂർ ഞാൻ മാത്രമാണ് അവിടെ കൂടിയിരിക്കുന്നവരിൽ സ്ഥിരമായി വെള്ളം കുടിക്കുന്നത്. ഞാൻ മാത്രമാണ് അവിടെ നിന്നും ബാത്റൂമിൽ പോകാത്തതും. ഞാൻ മാത്രമായിരിക്കും ഒരു ബ്രേക്ക് എടുക്കാത്തത്. മറ്റെല്ലാവരും ഓരോ 2 മണിക്കൂറും ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരും. അതിനു കാരണം നിങ്ങൾ നിങ്ങളുടെ ജൈവിക പ്രക്രിയകളുമായി എത്രമാത്രം താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു എന്നതാണ് ഇതിനെ നിർണയിക്കുന്നത്. അതോടൊപ്പം തന്നെ സാധനകളുമുണ്ട്. ശരീരത്തിൽ ചില കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും അത്രയൊന്നും സാധന ചെയ്യാനായി മുതിരുന്നില്ല. പക്ഷെ എല്ലാവരും കുറച്ചെങ്കിലും സാധന ചെയ്യണം, കുറച്ചെങ്കിലും. അതിലൂടെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അനായാസം ചെയ്യാനാകും. ജീവിതത്തിലെ ആവശ്യം എന്തുതന്നെയും ആവട്ടെ, കഴിയുന്നതും നന്നായി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനാവണം. നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്നത് എന്റെ പ്രശ്നമേ അല്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്തുതന്നെയായാലും അത് നന്നായി ചെയ്യണം, ശരിയല്ലേ? ഹലോ, നിങ്ങൾ നന്നായി തന്നെ ചെയ്യണം. അത് മനുഷ്യനെന്ന നിലയ്ക്ക് വളരെ പ്രധാനമാണ്, നിങ്ങൾ നന്നായി ചെയ്യുന്നുവെന്നുള്ളത്. അപ്പോൾ അതിനായി നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങൾക്ക് തടസ്സമാവരുത് എന്ന കാര്യം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സ്വന്തം ശരീരവും മനസ്സും നിങ്ങളെ കുഴിയിൽ ചാടിക്കരുത്. നിങ്ങളെ നിലനിർത്താൻ സഹായിക്കുന്ന അടിത്തറയാണവ. എന്നാൽ ഇപ്പോൾ ആളുകൾ അതിലേക്ക് മുങ്ങിപ്പോയിരിക്കുന്നു. ഇതൊരു അടിത്തറയാണ്, നല്ലതാണ്. എന്നാൽ ഇത് താഴ്ന്നു പോകുന്നതായാൽ ഇങ്ങനെയിരുന്ന് സംസാരിക്കാൻ നല്ല സ്ഥലമല്ലിത്, ശരിയല്ലേ? ഇത് നമ്മളെ ഉയർത്തി നിർത്തുന്നത് കൊണ്ട് കൊള്ളാം. നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങളെ എപ്പോഴും ഉയർത്തി നിർത്തണം. അങ്ങനെ സംഭവിക്കുന്നതോടെ പുറത്തുള്ളതിനെ ആശ്രയിക്കുന്നത് വളരെയധികം കുറയും. അതുമാത്രവുമല്ല, വെള്ളം നമ്മൾ വായിലൂടെ മാത്രമല്ല സ്വീകരിക്കുന്നത്, പല തരത്തിൽ ശരീരം ജലം സ്വീകരിക്കും. നിങ്ങളുടെ ശരീരത്തെ ഒരു പ്രത്യേക രീതിയിൽ നിലനിർത്തിയാൽ അത് ഊർജം സ്വീകരിക്കും. ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, വായു ശ്വസിക്കുന്നു, എന്തിനാണ്? ഇതെല്ലാം ഊർജമുണ്ടാവാനാണ്. എന്നാൽ ശാസ്ത്രം ഇത് തെളിയിച്ചതാണ്, നിങ്ങൾക്ക് ചുറ്റും എല്ലായിടത്തും ഊർജമുണ്ട്. ആ ഊർജത്തെ അതേ രീതിയിൽ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ, അവയെ അതുപോലെ ഉൾക്കൊള്ളാമെങ്കിൽ അതെങ്ങനെ സാധ്യമാകും? യോഗയെന്ന വാക്കിനർത്ഥം ഇത് മാത്രമാണ്. യോഗയെന്ന വാക്കിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിഗതമായ പരിമിതികളെ ഇല്ലാതാക്കാൻ തുടങ്ങുകയാണ്. ഈ നിമിഷം ഇത് ഞാനും ഇത് നിങ്ങളുമെന്ന് 100% വ്യക്തമാണ്, ശരിയല്ലേ? എന്തുകൊണ്ട്? ഈ ശരീരം ഞാനും അത് നിങ്ങളാണെന്നും നിങ്ങൾ ചിന്തിക്കുന്നു. വ്യക്തമായ അതിർത്തിയാണിത്. എന്റെ ശരീരത്തിനും നിങ്ങളുടെ ശരീരത്തിനും വ്യക്തമായ അതിർത്തികളുണ്ട്. എന്റെ മനസ്സിനും നിങ്ങളുടെ മനസ്സിനും വ്യക്തമായ പരിധിയുണ്ടെങ്കിലും അവിടെയും ഇടയുമൊക്കെ അല്പമൊക്കെ യോജിക്കുന്നുണ്ടാവാം. എന്നാൽ എന്റെ ജീവനെന്നും നിങ്ങളുടെ ജീവനെന്നുമുള്ള സംഭവമേയില്ല. ചെറുപ്പത്തിൽ നിങ്ങൾ സോപ്പ് കുമിളകൾ പറത്തിയിട്ടുണ്ടോ, അതോ സ്കൂളിലും വലിയ സീരിയസ് ആയിരുന്നു? ഇല്ലല്ലോ. നിങ്ങൾ സോപ്പ് കുമിളകൾ പറത്തിയിട്ടുണ്ടോ? നമ്മൾ എവിടെ ഇരുന്നു കൊണ്ട് സോപ്പ് കുമിളകൾ പറത്തിയെന്നിരിക്കട്ടെ. നിങ്ങൾക്കൊരു ചെറിയ കുമിളയുണ്ടായി, ഞാനൊരു വലുതിനെ വീർപ്പിച്ചിട്ട് പറഞ്ഞു ഇത് എന്റെ കുമിളയാണ്, ആ ചെറുത് നിങ്ങളുടേതാണെന്ന്.
ഭും അത് പൊട്ടി. പിന്നെ എനിക്ക് പറയാനാവില്ല ഇത് എൻ്റെ വായുവാണെന്നും അത് നിങ്ങളുടേതാണെന്നും. ജീവിതമെന്നാൽ അങ്ങനെയാണ്. ഇതൊരു ജീവനുള്ള പ്രപഞ്ചമാണ്. ഒരൽപ്പം ഞാൻ പിടിച്ചു, ഒരൽപ്പം നിങ്ങളും പിടിച്ചു. നിങ്ങൾ എത്രമാത്രം പിടിച്ചു എന്നതിലാണ് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഗുണവും നിലവാരവും നിശ്ചയിക്കുന്നത്. നിങ്ങളിത് വ്യക്തമായി മനസ്സിലാക്കണം. എത്രത്തോളം ജീവനെ നിങ്ങൾ പിടിച്ചു എന്നത് ഇതിനെ നിർണയിക്കും. നിങ്ങൾക്ക് വലിയൊരു തലച്ചോറുണ്ടായിരിക്കാം, വിശാല ബുദ്ധിശക്തി ഉണ്ടായിരിക്കാം, വലിയ വിവരവും ഉണ്ടായേക്കാം. എങ്കിലും നിങ്ങൾ അർത്ഥവത്തായി ജീവിക്കണമെന്നില്ല. കഴിയുന്നിടത്തോളം ജീവനെ നിറച്ചാൽ മാത്രമേ നിങ്ങൾ വലിയൊരു കുമിളയായാലും അതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് വലിയൊരു ശരീരമുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയാം അയാളുടെ വലിപ്പം ഭയങ്കരമാണ്, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള അനുഭവം അങ്ങനെയായിരിക്കില്ല. നിങ്ങളുടെ ബുദ്ധി വലുതാണെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞേക്കും അയാൾ വളരെ സമർത്ഥനാണെന്ന്, നിങ്ങളുടെ ഉള്ളിൽ അത് അനുഭവപ്പെടുകയില്ല. വലിയ തോതിൽ ജീവനെ നിങ്ങളുടെ ഉള്ളിൽ നിറയെ പിടിച്ചിരുത്തണം. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ, വെറുതെ നിങ്ങൾ ഇവിടെ ഇരുന്നാലും നിങ്ങൾ പൂർണ്ണ തൃപ്തിയിലായിരിക്കും. അങ്ങനെയാവുന്നതോടെ നിങ്ങൾ കണ്ണുകൾ തുറന്നാലും കണ്ണുകൾ അടച്ചാലും എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളെ അതൊന്നും ഒരു തരത്തിലും ബാധിക്കുകയില്ല. അങ്ങനെയായാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഉദ്ദേശങ്ങൾ ഇല്ലാത്ത ആളായി ഈ ലോകത്ത് ജീവിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ എന്തു ചെയ്യുന്നു, എന്തു ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്തു സംഭവിക്കുന്നു, എന്തു സംഭവിക്കുന്നില്ല, ഇവയൊന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണത്തെ നിശ്ചയിക്കുന്നില്ല. അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാനാവൂ, ശരിയല്ലേ? അല്ലാത്ത പക്ഷം ഞങ്ങൾക്കറിയില്ല എന്തിനാണ് നിങ്ങൾ സർജറി ചെയ്യുന്നതെന്ന്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടാവും അല്ലേ? ഞാനൊരു തമാശ പറയട്ടെ. ഒരാൾ ഒരു സർജറിക്ക് പോയി. അയാൾക്ക് സർജറി ആവശ്യമായിരുന്നു. അയാൾ ഡോക്ടറെ കണ്ടു. സംഭവം അമേരിക്കയിലാണ്. ഡോക്ടർ പറഞ്ഞു സർജറിക്ക് വേണ്ടി ഏകദേശം $36,000 ചെലവ് വരും. അപ്പോൾ അയാൾ പറഞ്ഞു, ഡോക്ടർ എനിക്ക് സാധ്യമല്ല, എനിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, എല്ലാ മാസവും 3,000 വെച്ച് അടയ്ക്കൂ. അപ്പോൾ ആ രോഗി പറഞ്ഞു, ഇതൊരു കാർ വായ്പ പോലെ ഉണ്ടല്ലോ എന്ന്, കാർ വാങ്ങിക്കുവാനുള്ള തവണകൾ പോലെ. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഞാനൊരു കാർ വാങ്ങുകയാണെന്ന്.